ഇയാൾ എങ്ങനെയാണ് വാർത്താമാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇയാൾ എത്തിയത്? ഇപ്പോൾ നമുക്ക് ഈ പ്രതികരണം നൽകിയ ഒരാൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സംശയം തോന്നി എന്നൊക്കെ. അങ്ങനെ ആളുകൾ ഇയാളെ വാർത്താമാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. വലിയൊരു ട്വിസ്റ്റ് ആണല്ലോ ഈ സംഭവത്തിൽ ഉണ്ടായത്. ഇന്നലെ മുതൽ പോലീസ് തുടങ്ങിയ തെരച്ചിൽ, പക്ഷേ ഇന്നിപ്പോൾ ആൾ ജീവനോടെ എത്തിയിരിക്കുന്നു. അയാൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഫ്സാന ഇന്നലെ കുന്നു കുഴിച്ചു മൂടി മണ്ണിനടിയിലാക്കി എന്ന് പറഞ്ഞ നൌഷാദ് ദാ ഈ DYSP ഓഫീസിനുള്ളിലെ മുറിയിൽ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ നൌഷാദ് തൊടുപുഴയിലെ തൊമ്മൻകുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്ത് വരികയായിരുന്നു. 2 വർഷം മുമ്പ് ഈ ഭാര്യയുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായി. അതേ തുടർന്ന് ആ വീട്ടിൽ ഈ നൌഷാദിനെ കുറച്ച് ആളുകൾ ചേർന്ന് മർദ്ദിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം തൊടുപുഴയിലേക്ക് വണ്ടി കയറി എന്നുള്ളതാണ് നൌഷാദ് പറയുന്നത്. പിന്നീട് ഭാര്യയായിട്ടോ കുട്ടികളായിട്ടോ ബന്ധുക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. മൊബൈൽ ഫോൺ വഴി പോലും ഇവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നേരത്തെ പത്തനംതിട്ടയിലായിരുന്ന സമയത്ത് തൊടുപുഴ തുമ്മൻകുത്തിലുള്ള ഒരു അമ്മാമയുമായിട്ട് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ആ പരിചയത്തിന്റെ പേരിലാണ് ഈ തുമ്മൻകുത്തിലേക്ക് വരുന്നതും അവിടെ ജോലിക്ക് കയറുന്നതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും തിരികെ ഈ നാട്ടിലേക്ക് അല്ലെങ്കിൽ പത്തനംതിട്ടയിലേക്ക് പോകാൻ യാതൊരു തരത്തിലുള്ള ആഗ്രഹവും ഇല്ല. ഇനി ചെന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഇനിയും തന്നെ മർദ്ദിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും പത്തനംതിട്ടയിലേക്കില്ല, താൻ ഈ തൊടുപുഴ കേന്ദ്രീകരിച്ച് ഇവിടെ ജോലിയൊക്കെ ചെയ്ത് തന്നെ നിന്നോളാം എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്തായാലും ഈ നൌഷാദ്, അതായത് ഭാര്യ, ഇത്തരമൊരു മൊഴി കൊടുത്തു, അല്ലെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു തന്നെ കൊന്നു കുഴിച്ചു മൂടി മണ്ണിനടിയിലാക്കിയിരിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഭാര്യ പറയുന്നുണ്ട് എന്നുള്ളത് നൌഷാദ് ഇന്ന് രാവിലെ വരെ അറിഞ്ഞിരുന്നില്ല. ഇന്ന് ഈ പോലീസുകാരൻ, അതായത് ഈ സംഭവം ഇന്നലെ ഈ ഭാര്യ അഫ്സാന കള്ളം പറയുന്നതാണ്, ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി തന്നെ പോലീസിന് വലിയ തരത്തിലുള്ള സംശയമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള അന്വേഷണം നടത്തി. അങ്ങനെ ഈ തൊടുപുഴ DYSP ആയിരുന്ന ആളാണ് നിലവിൽ ഇപ്പോൾ ഈ പത്തനംതിട്ട DYSP അദ്ദേഹം രായപ്പൻ സാർ. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കേസ് അന്വേഷിക്കുന്ന അദ്ദേഹമാണ്, ആ DYSP ആണ്. ആ DYSP ഈ തൊടുപുഴയിലെ പോലീസുകാരോട് ഇങ്ങനെ ഈ കാര്യം പറയുകയും അതിൻ്റെ ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം വന്ന പശ്ചാത്തലത്തിൽ ഇവിടുത്തെ പോലീസുകാർക്കൊക്കെ ഇയാളുടെ ഫോട്ടോ ഉൾപ്പെടെ ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഈ DYSP ഓഫീസിലെ ഒരു പോലീസുകാരന് സംശയം തോന്നുകയും ഇന്ന് രാവിലെ, അതായത് ഈ പിടികൂടി എന്ന് പറയുന്ന ജയ്മോൻ എന്ന് പറയുന്ന പോലീസുകാരൻ്റെ ആ വീടിന് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ നൌഷാദ് താമസിച്ചിരുന്നത്. രാവിലെ ഈ നൌഷാദ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലുന്നു, ഒരു സംശയം കൊണ്ട് ചെല്ലുന്നതാണ്, ആളാണോ എന്നറിയാൻ വേണ്ടി അവിടെ ചെല്ലുന്നു, കാര്യങ്ങൾ പറയുന്നു, ഫോട്ടോ ഉൾപ്പെടെ നോക്കി അത് നൌഷാദ് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു. കാര്യങ്ങൾ നൌഷാദിനോട് തന്നെ ആ പോലീസുകാരൻ പറഞ്ഞു. എന്തായാലും ആ പോലീസുകാരൻ പറഞ്ഞ ഉടൻ തന്നെ പോലീസുകാരനോടൊപ്പം ഈ സ്റ്റേഷനിലേക്ക് ആ നൌഷാദ് വരികയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2 വർഷത്തിനിടയ്ക്ക് ഇവിടെ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള അലമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആ വീട്ടുകാരും അതുപോലെ തന്നെ ഈ പോലീസും പറയുന്നത്. ഇങ്ങനൊരു സംഭവം എങ്ങനെ ഉണ്ടായി എന്നത് പിന്നീട് ഇവിടെ വന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് DYSP ഓഫീസിൽ വന്ന് TV വെച്ച് കാണുമ്പോഴാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ നൌഷാദ് മനസ്സിലാക്കുന്ന പോലും. എന്തായാലും നൌഷാദിനെ പത്തനംതിട്ട പോലീസിനെ കൈമാറും, കാരണം ഒരു കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു തിരോധാന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പത്തനംതിട്ട പോലീസ് തൊടുപുഴ DYSP ഓഫീസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അവർ എത്തുകയും ചെയ്യും, നൌഷാദിനെ അവർക്ക് കൈമാറും, അവിടെ കൊണ്ടുപോയി ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്.